ത്തലുമായി അധ്യാപകനും കവിയുമായ ശ്രീ ഡി വിനയചന്ദ്രനാണ് നമ്മുടെ അധ്യാപക ദിനത്തിൽ അതിഥിയായി എത്തുന്നത്. ഭൗതികശാസ്ത്രത്തിൽ ബിരുദവും മലയാള സാഹിത്യത്തിൽ ഒന്നാം റാങ്കോടെ ബിരുദാനന്തര ബിരുദവും നേടിയ ഡി വിനയചന്ദ്രൻ വിവിധ സർക്കാർ കലാലയങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അധ്യാപകൻ എന്ന നിലയിലും കവി എന്ന നിലയിലും നമുക്ക് കൂടുതലായി അടുത്തറിയാം വിനയചന്ദ്രൻ മാഷിനെ. നമസ്കാരം മാഷേ. നമസ്കാരം. അധ്യാപക ദിനമാണ്, എല്ലാ അധ്യാപകരെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ദിനം തുടങ്ങുന്നത്. അപ്പൊ അധ്യാപകൻ എന്നുള്ള വാക്കു തന്നെ തുടങ്ങാം അല്ലേ. ആരാണ് അധ്യാപകൻ? നമ്മൾ ഒരു സാംസ്കാരിക സംക്രമണം നടത്തുന്ന ആളിനെയാണ് അധ്യാപകൻ എന്ന് പറയേണ്ടത്. നമ്മൾ പഴയ രീതിയിൽ ലളിതമായിട്ട് പറഞ്ഞതാണല്ലോ, അകക്കണ്ണ തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിൽ എത്തണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയിലെ സർഗാത്മകതയെ, ദൈവീകത്വത്തെ ഒക്കെ തെളിച്ചെടുക്കുന്ന ആളാണ് അധ്യാപകൻ. ആർക്കും ആരെയും പഠിപ്പിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇങ്ങനെ നമുക്ക് ജന്മവാസനകളെ നമ്മൾ ചെടി നട്ട് നനച്ച് വളർത്തുന്നത് പോലെ തെളിച്ചെടുക്കാൻ സാധിക്കുന്നു. ആ രീതിയിലാണ് നമ്മൾ ഗുരുവിനെ കാണുന്നത്. ഗുരു ഒരു സൂര്യൻ ഇരുട്ടിനെ മാറ്റി പ്രകാശം പകരുന്നത് പോലെയുള്ള ഒരു അസാധാരണമായ പ്രകാശ സംക്രമണമാണ് നടത്തുന്നത്. മാഷ് പരമ്പരാഗതമായ അധ്യാപന സമ്പ്രദായത്തെയൊക്കെ മാറ്റിമറിച്ചിട്ടുണ്ട്, വിദ്യാർത്ഥികളെയും കൊണ്ട് കാട്ടിലൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതുവരെ മാഷിന് ശിഷ്യയാകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. എങ്കിലും എങ്ങനെയായിരുന്നു അധ്യാപന കാലത്തെ ഓർമ്മകളൊക്കെ? നമ്മളൊരു പാഠ്യപദ്ധതി പഠിപ്പിക്കലല്ല, ഒരു ഒരു സംസ്കാര ദൗത്യം ഏറ്റെടുക്കുന്നു. അപ്പം മൊത്തത്തിൽ ഒരു സൗഹൃദത്തിൻ്റെ, സർഗാത്മകതയുടെ, പരിസ്ഥിതി ബോധത്തിൻ്റെ അങ്ങനെയുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ക്ലാസ് മുറികളെ വിട്ടിട്ട് ചിലപ്പോൾ മരച്ചുവീടുകളിൽ ഇത് ഇടുക. നമ്മൾ സാഹിത്യ ക്യാമ്പൊക്കെ നടത്തുമ്പം പിന്നെ കെട്ടിപ്പൊക്കിയ ഈ കോൺക്രീറ്റ് ഹാളുകളിലല്ലാതെ അല്ലേ പരിസരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ചില ഇപ്പോൾ വാഗമണ്ണിൽ നടത്തിയിട്ടുണ്ട് രണ്ട്. അന്ന് വാഗമൺ ടൗൺഷിപ്പൊന്നും ആയിട്ടില്ല ഇതുപോലെ. അതുപോലെ നിലയ്ക്കൽ നടത്തിയിട്ടുണ്ട്, തനിക്കാടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ പ്രസംഗമൊക്കെ കുട്ടികൾ മറന്നാൽ ഈ പരിസരം മറക്കുകയില്ല. പരിസരമാണ് ഏറ്റവും വലിയ വിദ്യ നൽകുന്നത്, അല്ലെങ്കിൽ അവർക്ക് പിൽക്കാലത്തെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആലുവയിൽ തന്നെ നടത്തിയപ്പോൾ YMCA നടത്തിയ ഇരിഞ്ഞൂർ കാവിലേക്ക് നമ്മളൊരു യാത്ര നടത്തി. ഇപ്പോൾ കാട് കാണാത്തവരവർ അത് അതിനെപ്പറ്റി എഴുതാൻ പറഞ്ഞപ്പോൾ വലിയ കാടെന്നും പറഞ്ഞിട്ടാണ് എഴുതി. ചെറിയൊരു ഒരു കാവ് മാത്രമാണ്. അതെ. ഇപ്പോൾ അതുപോലെ നമ്മൾ അനൗപചാരികമായിട്ട് ഇപ്പോൾ കാപ്പി കടയിലിരുന്നും അല്ലേ പല രീതിയിലൊരു സുഹൃത്തുക്കളെ പോലെയുള്ളൊരു സംവാദം പണ്ടങ്ങനാണല്ലോ. ഈ രീതിയിലല്ലെങ്കിലും ഗുരു നമ്മുടെ ഈ സോക്രട്ടീസിൻ്റെ കാലത്തും നമ്മുടെ ഉപനിഷത്തിൻ്റെ ഒക്കെ കാലത്ത് ശിഷ്യന്മാരെ അങ്ങോട്ട് ചോദിക്കുകയാണ്, ചോദ്യത്തിന് മറുപടിയായിട്ടാണ്, സംവാദ രൂപത്തിലാണ് എല്ലാ ഉപനിഷത്തും. ഉപനിഷത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. അതുപോലെ ഇപ്പോൾ സോക്രട്ടീസിനോട് പ്ലേറ്റോയോ അതുപോലെയുള്ള ശിഷ്യന്മാർ ചോദിക്കുന്നു, അതിന് മറുപടിയായിട്ട് പറയുന്നു. അപ്പോൾ ഒരു അനുഭാവപൂർവ്വമുള്ള സംവാദമായിട്ടല്ല, നമ്മളെന്തെങ്കിലും ഒരു സർവജ്ഞൻ എന്നുള്ള രീതിയിൽ അടിച്ചേൽപ്പിക്കൽ അല്ല. അപ്പോൾ അധ്യാപകനാണ് നല്ല വിദ്യാർത്ഥി തീർച്ചയായിട്ടും. അതായത് ഒരിക്കലും എപ്പോഴും ഏത് ശാഖയിലായാലും ലോകത്തെ വിജ്ഞാനം അതിവേഗത്തിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ പറയുന്ന വിജ്ഞാന സംക്രമണം. അപ്പോൾ അതോടൊപ്പം നടക്കാനെങ്കിലും ഒരു അധ്യാപകന് കഴിയണം. ശരിക്കുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അതാണ്, അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് വിജ്ഞാന സ്ഫോടനം നടക്കുന്നത്. അപ്പോൾ അതേ വേഗത്തിൽ സഞ്ചരിക്കാൻ നമ്മൾക്ക് കഴിയണം. ഏതായാലും രാവിലെയാണ് സമയം, മാഷപ്പോൾ ഒരു അധ്യാപകനെ നമ്മുടെ കൂടെ കിട്ടുന്നു. പ്രേക്ഷകരും ഒക്കെ പ്രതീക്ഷിക്കുന്ന താങ്കളുടെ ശബ്ദവും വാക്കുകളും കവിതയും ഒരുപാട് കേട്ടിട്ട്. നമ്മൾ ഇന്ത്യയുടെ ഒരു പൊതുപ്രകരണത്തിൽ ഓർക്കേണ്ടത് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ പേരിലാണ് അധ്യാപക ദിനം. അപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുന്നത് പാശ്ചാത്യർക്ക് പൗരസ്ത്യ ചിന്തയും പൗരസ്ത്യർക്ക് പാശ്ചാത്യ ചിന്തയും ഒരു അധ്യാപക തലത്തിൽ തന്നെ പരിചയപ്പെടുത്തിയ മഹാനായ ഒരാളാണ് അദ്ദേഹം. റഷ്യയിലെ അംബാസഡറായിട്ട് പോകുമ്പം സാധാരണ ആരെയും അങ്ങനെ തന്നെക്കാൾ മേലെ കരുതാത്ത സ്റ്റാലിൻ അദ്ദേഹത്തെ അങ്ങോട്ട് ചെന്ന് കാണുകയും വ്യക്തിപരമായ ചില കാര്യങ്ങൾക്ക് ഉപദേശം നേടുകയാണ്. സ്റ്റാലിനും ഒരു ഗ്രന്ഥകർത്താവാണ്, അറിവുള്ള ആളാണ്, പിന്നെ ആ അധികാരത്തിൻ്റെ ഇതുണ്ട്. അപ്പോൾ ആ അങ്ങനെയുള്ളൊരു മഹാൻ്റെ പേരിലാണ്, അതൊരു നല്ല കാര്യമാണ്. ലോകത്തിൽ ഒരുപാട് മഹാഗുരുക്കന്മാരെ സൃഷ്ടിച്ച നാടാണ് ഭാരതം. കപിലൻ മുതൽ നാരായണ ഗുരു വരെയുള്ള വലിയ ഗുരു പരമ്പരകൾ, ആ നമ്മൾ പറഞ്ഞ കേവലം കോളേജിലോ സ്കൂളിലോ പഠിപ്പിക്കുന്നവരെ മാത്രമായിട്ടല്ല അധ്യാപകരായിട്ട് ഗുരുക്കന്മാരായിട്ട് കരുതണം.
അപ്പോൾ അതിലെ വിശേഷം ഇന്ത്യക്ക് മൊത്തമായിട്ട് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ ഓരോരോ കാലങ്ങളിൽ ഉണ്ടെങ്കിലും ശ്രീബുദ്ധനും വേദവ്യാസനുമാണ് അവരുടെ ഒരു പ്രഭാവം നമ്മുടെ എല്ലാ ജീവിതത്തിലേക്കും വന്നിട്ടുണ്ട്. ഗുരുനാഥന്മാരായിട്ട് പരോക്ഷമായിട്ടെങ്കിലും വന്നിട്ടുണ്ട്. മഹാഭാരതത്തിലൂടെ വേദവ്യാസനും, മഹാഭാരതത്തിലെ ചെറിയൊരു അധ്യായമാണ് പിന്നെ ഭഗവത്ഗീത. അപ്പോൾ മഹാഭാരതത്തിലൂടെ വേദവ്യാസന് എന്താണ് ധർമ്മം എന്നാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. പിന്നെ ഈ ലോകത്തിലെ നമുക്ക് കൃത്യം ജീവചരിത്രം അറിയാവുന്ന ഒരു പ്രവാചകനാണ് ശ്രീബുദ്ധൻ. അപ്പം മൈത്രി, മുദിത, കരുണ, അഹിംസയുടെ ഏറ്റവും വലിയ പ്രവാചകൻ. അപ്പോൾ ബുദ്ധ മതത്തെ അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിലും ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രവാചകൻ ശ്രീബുദ്ധനാണെന്ന് പിന്നെ സ്വാമി വിവേകാനന്ദൻ പറയുന്നു. ഇവിടെ നമ്മൾ ഒരു രാഷ്ട്രത്തെ നിർവചിക്കുന്നത്, നിശ്ചയിക്കുന്നത് പ്രൈമറി സ്കൂളിലും മിഡിൽ സ്കൂളിലും പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് ഏറ്റവും യോഗ്യതയുള്ളവർ, ക്ഷമയുള്ളവർ, രാഷ്ട്രഭക്തിയുള്ളവർ, ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വലുതാകണം എന്നുള്ള ആത്മാർത്ഥതയുള്ളവർ. ദൈവതുല്യമായ ഒരു ദൗത്യമാണ്. നമ്മൾ വെറുതെ ഒരു ഉദ്യോഗത്തിന് വേണ്ടിയിട്ടല്ല. നമ്മുടെ ഇപ്പം മിക്കവാറും സ്കൂളുകളിലൊക്കെ വീടിനടുത്തൊരു ജോലി, കല്യാണത്തിനുള്ള സൗകര്യമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള മാത്രമല്ല 100% ജയിപ്പിക്കുക എന്നുള്ളതാണ്, പ്രതിഭകളെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ യാന്ത്രികമായിട്ട് 50 കൊല്ലം 100% ജയിച്ചുകൊണ്ട് ഒരു കാര്യം ഇല്ല. ഇവിടെ ഒരു 5 കൊല്ലം പഠിച്ചതിൽ പുറത്തു പോയവരിൽ എത്ര പേര് ഒന്നാംകിട ശാസ്ത്രജ്ഞന്മാരായി, ഒന്നാംകിട കായിക താരങ്ങളായി, അല്ലേ, പിന്നെ കലാകാരന്മാരായി, അഭ്യസ്തവിദ്യരായി, കർഷകരായി, അത് ആധുനിക കാലത്ത് വളരെ പ്രാധാന്യമുള്ളതാണ്, ആത്മീയ ശുശ്രൂഷകരായി, രാമശോരാമസനെ പോലെയോ നാരായണഗുരുവിനെ പോലെ, അങ്ങനെയുള്ള ആ ആഭിമുഖ്യം കുട്ടികൾക്ക് ശേഷിയുണ്ട്. ഓരോ തലമുറയിലും ബുദ്ധി കൂടിയവരും ഗ്രഹണശേഷിയുള്ളവരുമാണ് വരുന്നത്. കുട്ടികളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ കുട്ടികളിൽ ഈ ആഭിമുഖ്യം സൃഷ്ടിക്കേണ്ടത് പ്രധാനമായിട്ടും ഈ പ്രൈമറി സ്കൂളിലും മിഡിൽ സ്കൂളിലും ഒക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. അതായത് ഇങ്ങനെ കായിക താരങ്ങളുണ്ട്, ശാസ്ത്രജ്ഞരുണ്ട്, മഹാന്മാരുണ്ട്, അല്ലേ. അതിലേക്ക് വേണ്ടി അതൊരു പരീക്ഷയ്ക്ക് ജയിക്കലല്ലല്ലോ, ഒരു ദീർഘ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് സാധിക്കും. ആദ്യ പാഠങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇന്ന് വീടിൻ്റെ സാഹചര്യം കുറവായതുകൊണ്ട് നഗരങ്ങളിലൊക്കെ വിശേഷിച്ച് അച്ഛനും അമ്മയും ജോലിയുള്ളവരായിരിക്കും. അപ്പോൾ അവരുടെ സാന്നിധ്യം തന്നെ കുട്ടികൾക്ക് കിട്ടുന്നത് അപൂർവമാണ്. പണ്ട് കൂട്ടുകുടുംബത്തിലെ പോലെ അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെ മുതിർന്നവരുടെ ഒന്നും സാന്നിധ്യവും ലഭിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ബോധപൂർവം സ്കൂളുകളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടാകും. വീടെന്ന് പറഞ്ഞപ്പോഴാണ് മാഷ്ടെ വീട്ടിലേക്കുള്ള വഴിയെക്കുറിച്ച് ഓർത്തത്. വീട്ടിലേക്കുള്ള വഴിയിലെ ഒരു 2 വരി കേട്ടാലോ നമുക്ക്. വീട്ടിലേക്കുള്ള വഴി വളരെ നീണ്ട കവിതയാണ്. യാത്രപ്പാട്ട് എഴുതി 10-25 കൊല്ലം കഴിഞ്ഞ് എഴുതിയതാണ്. ഇന്നു വരും മകനെന്നു പടിപ്പുരത്തിണ്ണയിൽ കണ്ണു നട്ടമ്മയിരിക്കുമോ, കണ്ണുനീരെല്ലാം തൊടിയിൽ തുളസിയായി വന്നുവെന്നാശ്വസിക്കുന്ന പെങ്ങൾ വന്ന് ില്ലെന്നുറപ്പായ നേരത്ത് ചൊല്ലാൻ പറയുമോ സ്നേഹവിലാപങ്ങൾ. ഇത് ഞാൻ ഏഷ്യാനെറ്റിലെ വീട്ടിലേക്കുള്ള വഴി എന്നുള്ള പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ ആവർത്തിക്കും.